ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുള്ളൻചക്ക നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. മുള്ളൻചക്കയും അതിൻ്റെ ഇലയും ഒരുപോലെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നൊരു സാധനമാണ്. ഇത് ക്യാൻസർ രോഗികളൊക്കെ ഉപയോഗിക്കുന്നൊരു സംഭവമാണ്. നമ്മുടെ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി കൂട്ടാനുള്ളൊരു മാർഗ്ഗമാണിത്. ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊക്കെ പത്രങ്ങളിൽ വായിച്ചിട്ടുള്ളതാണ്, രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ക്യാൻസറിനെതിരെയുള്ള ഒരു മരുന്നായിട്ടും നമുക്ക് ചക്ക ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചക്കയുടെ കൂട്ടത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു മുള്ളൻചക്ക എന്ന് പറയുന്നത് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ നല്ലവണ്ണം നമുക്ക് ഉപകാരപ്പെടുന്നൊരു സാധനമാണ്. ഇത് ഒരുപാട് ആളുകൾ കഴിക്കാറുണ്ട്. ഇതിൻ്റെ ഇലയും തിളപ്പിച്ചിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കാറുണ്ട്. അത് ഇതുപോലെ രണ്ട് പീസാക്കിയിട്ട് ഇതിൻ്റെ നടുക്കുള്ള ആ ഒരു കട്ടിയുള്ള നാര് കളഞ്ഞിട്ടാണ് ഇല തിളപ്പിച്ചിട്ടാണ് വെള്ളം കുടിക്കണമെന്നാണ് പറയണത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇത് ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതെടുത്തിട്ട് ന്യൂസ് പേപ്പറിലേക്ക് നമുക്ക് ചെത്തി കൊടുക്കാം. ഇതിന് ഞങ്ങൾ പറയും വിളഞ്ഞി എന്നൊക്കെ, ആ ഒരു സംഭവമൊന്നും ഇതിനില്ല. അത് നമ്മളെ കടച്ചക്കൊക്കെ വെക്കുന്ന ആ ഒരു അതുപോലെയാണ് നമ്മളിത് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് കാബേജ് വെക്കുന്ന പോലെ നമുക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ കാബേജ് തോരനൊക്കെ വെക്കുന്ന പോലെ നമുക്ക് കഴിക്കാം. ഇത് ടേസ്റ്റിനേക്കായി ഉപരി ഇത് നല്ലൊരു മരുന്നാണ്. അതുപോലെ ഇത് പഴുത്ത് നദണ്ടോ, നല്ല മുള്ളൊക്കെ ഉണ്ട് കേട്ടോ ഇതിന്. ഇത് പഴുത്തിട്ടുണ്ടെങ്കിൽ ഒരു പുളിയും ഒരു മധുരം കൂടിയാണ് ഇതിന്. ഇപ്പോൾ എല്ലാ ഭാഗവും നമുക്കൊന്ന് എടുക്കാം. ഇപ്പോൾ തൊലിയെ കളഞ്ഞ് ഞാനിത് കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നിറച്ച് കുരുണ്ട്, നിറയെ കുരുക്കളാണ് ഇതിൻ്റെ ഉള്ളിൽ, ഇതിൻ്റെ വിത്ത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. എല്ലാ കുരുവും കളഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, ഒറ്റയ്ക്ക് ചെയ്തിട്ട് എനിക്ക് കഴിയണില്ല. അപ്പോൾ നമുക്ക് ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യേണ്ടി വരും, ഹസ്ബൻഡോ മക്കളൊക്കെ കൂട്ടേണ്ടി വരും. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെയാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കുറച്ച് സമയം, അധിക സമയം നമുക്ക് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു ചക്ക എടുത്തിട്ടുള്ളൂ, പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിറയെ കുരുണ്ട്. നമ്മൾ രണ്ട് പ്രാവശ്യം തന്നെ നോക്കിയാൽ കാണാത്തൊരു കുരുക്കളാണ് അതിൻ്റെ ഉള്ളിൽ. ഒരുപാട് വിത്തുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇത് മുളപ്പിച്ചെടുത്താൽ നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാവും കണ്ടോ. ഇത് മൊത്തം ഈ ഒറ്റ ചക്കയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള കുരുക്കളാണ്. പക്ഷെ കുറച്ച് വലിയ ചക്കയാണെങ്കിൽ കുറച്ച് കുരുകൾ കുറയും. ഇപ്പോൾ ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കടച്ചക്ക എന്ന് പറഞ്ഞാൽ ശീമച്ചക്ക എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ചെയ്യുന്നത് പോലെ നമുക്ക് കറി വെക്കാം. അതുപോലെ എന്താ മസാലയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ വെക്കാം. ഇപ്പോൾ ഞാൻ എല്ലാതും ഒന്ന് കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്തൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനി ഞാനിതിലേക്ക് മസാല ഇടുകയാണേ. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു രണ്ടോ രണ്ടര സ്പൂണാണ് ഞാൻ ഇവിടെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. രണ്ടരയല്ല, മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പച്ചമുളക്, നമുക്ക് ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ഇടണം. മഞ്ഞൾപ്പൊടി ഇടണം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് എരിവൊന്നും ചേർക്കണം എന്നില്ല. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇനി ഞാനൊരു പച്ചമുളകാണ് ഇതിലേക്ക് കീറി ഇട്ട് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിന് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഇതിലേക്ക് പിന്നെ മുളക് പൊടി ചേർക്കാം. ഇപ്പം നമ്മൾ രോഗികൾക്കൊക്കെയാണ് ഇത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ മുളകൊന്നും ചേർക്കില്ല, മസാല കുറച്ച്. ചിലർ ഇത് ജ്യൂസാക്കിയിട്ട് അങ്ങനെ കഴിക്കുന്നവരുണ്ട് കേട്ടോ. മധുരമൊന്നും ഇടാതെ ഈ ഒരു ചക്ക വേവിച്ചിട്ട്, വെറുതെ വേവിച്ചിട്ട്, ഒന്നും ഇടാതെ വേവിച്ചിട്ട് ജ്യൂസാക്കിയിട്ട് കുറച്ച് ഉപ്പിട്ട് ജ്യൂസായി കുടിക്കുന്നവരൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇത് ഇപ്പോൾ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഈ മസാലയൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഒപ്പം നമുക്ക് വെള്ളം ചേർക്കാം. നല്ല പൊടിയുണ്ട്, അപ്പോൾ അത്യാവശ്യം വേവ് ഉണ്ടാവും കേട്ടോ. ചക്കയൊക്കെ പൊടിയുള്ളത് ചക്കയാവുമ്പം അത്യാവശ്യം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമല്ലോ. അതുപോലെ ഇനിയിപ്പോൾ ഇത് കുക്കറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് വേവായിരിക്കും. ഞാൻ കുക്കറിൽ ഇതുവരെ ഇത് വെച്ച് നോക്കിയിട്ടില്ല. മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരുപാട് എണ്ണയൊന്നും ഇതിലേക്ക് ഒഴിക്കണ്ട, കുറച്ച് എണ്ണയൊക്കെ വെച്ച് നമ്മൾ ചെയ്താൽ മതി. ഞാൻ ഇതിനൊരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം.
ശരിക്കും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വേണ്ടിയിരുന്നു. ഇതിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഒപ്പം നിൽക്കണ ഒരു ഇതിൽ പാകത്തിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും വെള്ളമാണ് ഈ ഒരു ചക്കയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ വെള്ളമൊക്കെ വറ്റി ഒരു 20 മിനിറ്റ് സമയമെടുത്തിട്ട് അതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ കടച്ചക്കൊക്കെ വെക്കുന്ന ആ ഒരു ഇതിലാണ് വെന്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് ഇങ്ങനൊരു നല്ലൊരു സാധനം ആയതുകൊണ്ട് ഇതിലേക്ക് അധികം എരിവൊന്നും ഞാൻ ചേർത്തിട്ടില്ല. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളക് ചേർത്തിട്ടുള്ളൂ. ഇനി ഒരു കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട്, ഞാൻ കുറച്ച് ഒഴിക്കണുള്ളൂ, ഒരുപാടൊന്നും ഒഴിക്കണില്ല, ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം. ഇപ്പം ഞാൻ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചക്ക, കണ്ടല്ലോ. ഇത് ഞാൻ പറഞ്ഞ കാബേജിൻ്റെ ആ ഒരു സ്റ്റേജിലും ഇത് നമുക്ക് ഉപ്പേരിയൊക്കെ ആക്കിയിട്ട് വെക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും കുറച്ചെങ്കിലും കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.